ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസ് കേക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ടീ ടൈം കേക്കാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് അര കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല കട്ട തൈരാണ്. നമ്മളിതിൽ എഗ്ഗൊന്നും ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര, അര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം, നേരിട്ട് ചേർത്താൽ മധുരമൊന്നും അലിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി ഞാനിത് മെൽറ്റ് ചെയ്ത നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണ്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആവാൻ കുറച്ച് സമയം വേണം. ഇനി നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ പതിയെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം റവയാണ് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് കറക്റ്റായിട്ടുള്ള അളവ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ നമ്മൾ ഇതുപോലെ റവ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് വെക്കണം. ഇതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ചേർത്തു. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. പിന്നെ ചേർത്തത് വാനില എസൻസ് ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി ഇതിൽ വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് മാവ് വരികയാണെങ്കിൽ ഒന്ന് ലൂസാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സുകൾ എടുക്കുക. അതിൽ നന്നായിട്ട് ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്റർ ഈ ഗ്ലാസ്സിൽ 1/2 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്, പൊങ്ങി വരും. അതുകൊണ്ട് 1/2 ഭാഗം ഒഴിച്ചാൽ മതി. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ എയർ ബബിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിനകത്ത് ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ചിട്ട് ഗ്ലാസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ടീ ടൈമിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കേക്കാണിത്. ഇവിടെ കുട്ടികൾക്കൊക്കെ കേക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ മക്കൾ എപ്പോഴും കേക്കാണ് ആവശ്യപ്പെടാറ്. അതുപോലെ തന്നെ ആയിരിക്കും പൊതുവെ കുട്ടികൾക്കൊക്കെ കേക്ക് വളരെ ഇഷ്ടമാണ്, ഐസ്ക്രീം കേക്ക് അതൊക്കെ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. അതുമാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.